بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق، من شر ما خلق، من شر غاسق إذا وقب، ومن شر النفاثات في العقد، من شر حاسد إذا حسد. بسم الله الرحمن الرحيم. الحمد لله، الحمد لله، الحمد لله رب العالمين. يا مولانا محمد، اللهم اوصل مثل صبايا ما قرأنا من القرآن العظيم، وارحمهم واعف عنهم يا رب العالمين. اللهم اجعل قبورنا قبرهم روضة من رياض الجنة، اللهم اجعل قبورنا قبرهم روضة من رياض الجنة. اللهم اجمع بيننا وبينهم في دار جنات الفردوس مع الصالحين والمتقين يا رب العالمين. اللهم اجعلنا من أهل الجنة، اللهم توفنا وتوفى أهلنا مسلما والحقنا بالصالحين. എല്ലാവരെയും ഇതിലേക്ക് സ്വീകരിക്കാൻ സ്വാഗതം പറയാനും ആണ് ഇന്ന് എൻ്റെ കടമ. ആദ്യമായി ഈ പരിപാടിയിലേക്ക് അധ്യക്ഷനായ ഇ കെ മഹമ്മൂദ് കൊയ്മയും പിന്നെ നമ്മുടെ ഉദ്ഘാടകനായ ഇ കെ അമീദാജിയും പ്രധാന അതിഥിയായ അഖീം മാസ്റ്ററെയും എൻ്റെ സ്വന്തം പേരിലും ഇ കെ കുടുംബത്തിൻ്റെ പേരിലും പരിപാടിക്കായി സ്വീകരിക്കുകയും സ്വാഗതം സമർപ്പിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വേദിയിലിരിക്കുന്ന കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെയും ഈ കുടുംബത്തിൻ്റെ എല്ലാ അംഗങ്ങളെയും ഈ പരിപാടിയിലേക്ക് ഞാൻ പ്രത്യേകം സ്വാഗതം സമർപ്പിക്കുന്നു. നമ്മുടെ രണ്ടാമത്തെ കുടുംബ സംഗമമാണിത്. ആദ്യത്തെ കുടുംബ സംഗമം നടന്നത് 2012 ജൂലൈ 14, ഏകദേശം 11 വർഷത്തിന് ശേഷമാണ് നമുക്ക് രണ്ടാമത്തെ കുടുംബ സംഗമം നടക്കുന്നത്. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് വളരെ ഒരു ദൈർഘ്യം കൂടിയ ഒരു സമയമാണ്. ഇത്രയും ദീർഘമായിട്ട് ഇത്രയും ഒരു ഗ്യാപ്പ് വന്നത് സങ്കടകരമാണെങ്കിലും നമ്മൾ വീണ്ടും ഒത്തുകൂടിയത് നമുക്ക് സന്തോഷിക്കാം. ഇത് ഇനി അങ്ങോട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കൂടുതലായും ഇത്രയും ദൈർഘ്യം വരാതെ സൂക്ഷിക്കുകയും വേണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നമുക്ക് മാക്സിമം 1-2 വർഷത്തിൻ്റെ ഇടയിൽ ഇനി നമുക്ക് കുടുംബസംഗമം നടത്താൻ പറ്റിയാൽ നമ്മൾ മറ്റ് കുടുംബാംഗങ്ങളെ കാണാനും നമ്മുടെ സൗഹൃദം കൂട്ടിയണക്കാനും ബന്ധങ്ങൾ ദൃഢപ്പെടുത്താനും ഇത് വളരെയധികം സഹായിക്കും. ഇന്നത്തെ കുടുംബസംഗമം അതിഗംഭീരമായി നടക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കൂടെ തന്നെ ഇനി അങ്ങോട്ട് നമുക്ക് 1-2 വർഷം കൂടുമ്പോൾ തന്നെ ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കാൻ പറ്റുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ 2014 കുടുംബസംഗമം ഉണ്ടായപ്പോൾ ഉണ്ടായ പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അവരൊക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. അവരെല്ലാ അമലുകളും സ്വീകരിച്ച് സ്വർഗത്തിലൊരു ഇടം നൽകട്ടെ എന്ന് നമുക്ക് ദ്വാരക്കാം. അതോടുകൂടി തന്നെ ഇനി ഇത്രയും ദൈർഘ്യം വന്നാൽ അത് വീണ്ടും അതൊരു അതുപോലുള്ളൊരു സംഭവമാവാതിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് 1-2 വർഷം കൂടുമ്പം തന്നെ അടുത്ത സംഗമം നടത്താൻ പറ്റുമെങ്കിൽ അത് വളരെ നന്നായിരിക്കും. അപ്പോൾ അതും നമുക്ക് നടത്താൻ പറ്റട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. മുതിർന്ന റസാഖ് പുതിയാപ്പിള, മുഹമ്മദ് അലി പുതിയാപ്പിള, ജി എസ് അമി പുതിയാപ്പിള, വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളുടെ അസ്സലാമു അലൈക്കും. 11 വർഷത്തിന് ശേഷമാണ് ഈ ഒരു കുടുംബസംഗമം രണ്ടാമത് കൂടാൻ സാധിച്ചത്. യഥാർത്ഥത്തിൽ പല കാരണങ്ങളും കൊണ്ട് നീണ്ടുപോയ സംഭവം, അതിനിടയിൽ
ഒരു രണ്ട് വർഷം മൂന്ന് വർഷം മുമ്പേ ആലോചിച്ചപ്പോൾ കോവിഡിൻ്റെ കാരണം പറഞ്ഞിട്ടാണ് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വന്നത്. അതിനെല്ലാം ഒരു പരിഹാരം ഇന്നേത്തോടുകൂടി കാണണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് സാജിദ് ഇവിടെ വിവരിച്ച ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റിയും കൂടി രൂപീകരിച്ചിട്ടുണ്ട്. ഇനി എല്ലാ വർഷവും കൂടുവാനും അതിനെ നയിക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിവുള്ള ഒരു കമ്മിറ്റിയാണ് ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. ആ ഒരു പ്രയാസം എല്ലാവർക്കും മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് എനിക്കൊരു കുറ്റബോധമുണ്ട്, മുമ്പിൽ നിന്നിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത്. ആ കാരണം കൊണ്ട് തന്നെയാണ് ഇതിനൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ഒരു വർഷത്തെ കാലാവധി അതിന് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും കൂടി അത് വീണ്ടും റിന്യൂ ചെയ്യാനോ കൂടുതൽ ആൾക്കാരെ കൂട്ടണമെങ്കിൽ അവരെ കൂട്ടിയിട്ട് നടത്താനോ ഉള്ള ഉദ്ദേശം അതിനകത്തുള്ളത്. ആ ഒരു പരിഹാരം ഇതോടുകൂടി ഇന്നത്തെ സംഗമത്തോടി ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സംഗമത്തിന് കഴിഞ്ഞ സംഗമത്തിന് ശേഷം നമ്മൾ ഇന്ന് വിട്ടുപിരിഞ്ഞു പോയത് വലിയൊരു ദുഃഖമായിട്ടാണ് ഞാൻ ഇന്നിവിടെ കാണുന്നത്. അഞ്ച് ഉമ്മയടക്കം അഞ്ച് പേര് കരാമളാപ്പയിൽ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു. അന്ന് നേതൃത്വം കൊടുത്ത അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും തന്ന കലാമളാപ്പ ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്. അവരുടെ ഓർമ്മയും അവരുടെ രൂപവും എന്നും എന്നും ഈ കുടുംബത്തിൻ്റെ ഹൃദയത്തിൽ തങ്ങി നിങ്ങി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കുടുംബ സംഗമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് കൂടി പിരിയുക എന്നതല്ലാണ്ട് കുടുംബ ബോധവും കൂടി അതിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ മാത്രമേ അതിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടുന്നുള്ളൂ. കുടുംബബോധം എന്ന് പറഞ്ഞാൽ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരുടെ ദുഃഖങ്ങൾ കാണാനും അതിനെ പരിഹരിക്കാനും അതിന് ചെവി കൊടുക്കാനും അതുകൊണ്ട് മാത്രമേ കുടുംബത്തിൻ്റെ യശസ് അതിന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ആ കുടുംബങ്ങൾ കൂടുമ്പോൾ മാത്രം ഉണ്ടാകുന്നതാണ് ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. ആയതിനാൽ കുടുംബത്തിലെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും സഹായിക്കുവാനും വേണ്ടെടുത്ത് താങ്ങും തണലായിട്ട് നിൽക്കാനും വേണ്ടിയുള്ള ഒരു കുടുംബബോധമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അതിനൊരു സംവിധാനം ഉണ്ടാക്കാനും ഇവിടെ ഒരു കമ്മിറ്റി ആക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സുന്ദരമായൊരു ഞായറാഴ്ച അകത്ത് എ സിയുടെ ആവശ്യമില്ലാത്ത വിധത്തിൽ അള്ളാഹുവിൻ്റെ പ്രകൃതി തന്നെ നമുക്ക് അനുകൂലമായ ഒരു നല്ല തണുപ്പൊരുക്കി തന്നിട്ടുണ്ട്. ഏകദേശം ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. വന്നവരാരും തന്നെ ഞാനിവിടുത്തെ സ്റ്റേജിൽ അങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. വന്നവരിലാകെ മൂന്നോ നാലോ പേര് മാത്രം അത്യാവശ്യത്തിന് മൊബൈൽ ഫോൺ നോക്കുന്നുണ്ട്. ബാക്കി ആരും സമയം കളയാതെ ഈ നല്ല സ്റ്റേജിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകി. നമ്പർ വൺ. നമ്പർ ടു, എനിക്ക് സംസാരിക്കാൻ തന്ന സമയം 30 മിനിറ്റാണ്. 10 മണി മുതൽ 10:15 വരെ രജിസ്ട്രേഷനും അവിടെ നിന്നുകൊണ്ട് ഉദ്ഘാടന പരിപാടിയും 11:30 അവസാനിപ്പിക്കേണ്ടത്. ഇപ്പോൾ സമയം 11:10. 11:30 അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് 20 മിനിറ്റ് മാത്രമേ കിട്ടുള്ളൂ. അത്ര പോരെ മതിയല്ലേ? അതിനധികമാണ്. പ്രായ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് തീർന്നു കിട്ടാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഏതൊക്കെയാണെന്നറിയോ? പ്രായ എന്ന മലയാള അക്ഷരത്തിൽ ആരംഭിക്കുന്ന രണ്ട് സംഗതി പെട്ടെന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നെല്ലാവരും ചിന്തിക്കല്. ഉത്തരം പറഞ്ഞാൽ സമ്മാനമുണ്ട്. ആ ഒന്ന് പ്രസംഗം തന്നെ. രണ്ടാമത്തേതോ പ്രസവം. ഇത് രണ്ടും പേര് തീർന്നു കിട്ടിയത് ഞാനിപ്പോൾ വിചാരിക്കാം. അതിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ ആ രീതിയിൽ ഇൻഷാല്ല അധികം വൈകാതെ ഞാൻ അവസാനിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എൻ്റെ ജില്ലക്കാരൻ, നിങ്ങളുടെ തറവാട്ടിലെ പുതിയാപ്പിള ജി എസ് മാമോൻ സാഹിബിൻ്റെ ക്ഷണപ്രകാരമാണ് ഞാനിവിടെ വന്നത്. അദ്ദേഹത്തോടുള്ള നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. ഇവിടെ എത്തിയപ്പോൾ ഞാൻ വർഷങ്ങളായി എൻ്റെ ചെറുപ്പകാലം തൊട്ട് എൻ്റെ രാഷ്ട്രീയ വിദ്യാഭ്യാസ ചെറുപ്പകാലം തൊട്ട് തന്നെ നല്ല പരിചയമുള്ള ഗുരുതുല്യൻ പിതൃതുല്യനായി കാണുന്ന POP നിങ്ങളുടെ തറവാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞത് അതിലേറെ സന്തോഷം. അങ്ങനെ ഞാനിവിടെ വന്നിരുന്നതിന് ശേഷം ചെറിയ തൊളയും വലിയ വട്ടവുമുള്ള വട തിന്നാനുള്ള ആളുകളുടെ ഒരു ഇരുത്തം, അതിലൊക്കെ ഉണ്ടായ ഒരു ഡിസിപ്ലിൻ, അതിൻ്റെ ഒരു ഭംഗി, ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ
അസ എന്ന് പറയുന്ന ഒരു മോഡ്. ഞാൻ ആ മോഡ് അടുത്ത് പിടിച്ച് പരിചയപ്പെട്ടു. നല്ലൊരു ക്ലാപ്പ് ആക്കി കൊടുക്കണം. എ ബിഗ് ക്ലാപ്പ് ടു അസ. മറ്റൊന്നല്ല, വളരെ മനോഹരമായിട്ട് ആ കുട്ടി ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റഡീസിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന മിടുമിടുക്കിയാണ്. നല്ല ഫ്ലുവൻസിയാണ്, നല്ല കോൺഫിഡൻസ് ആണ്. വളരെ മനോഹരമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഗുഡ് ജോബ്. വളരെ സന്തോഷമുണ്ട്. എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. 11:13 സമയം, കൃത്യം എനിക്ക് അനുവദിച്ച സമയം 30 മിനിറ്റാണ്. അതിന് മുമ്പ് നിർത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നടക്കുന്ന കുട്ടികളെ ഒരു നിലക്ക് നിങ്ങൾ പിടിച്ചിരുത്താൻ പാടില്ല. നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്, ക്രൂരതയാണത്. നടത്തം, അവരെ വർത്തമാനം, അവരെ കളി, ഇതൊന്നും എന്തല്ല, വികൃതിയല്ല. എന്തല്ല, ക്ലാസ്സാണ്, പ്രസംഗമല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ എന്നോട് സഹകരിക്കണം. കുറഞ്ഞ സമയം, അല്ലെങ്കിൽ ആ മൈക്രോഫോൺ കൂടെ അങ്ങോട്ട് വരുമായിരുന്നു. ഒരു മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ ഇല്ല, നമുക്ക് 25 മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും ചുരുക്കി പറയുന്നു. അതൊന്നും ഈ നടക്കുന്നതും കളിക്കുന്നതും ഓടുന്നതും കുട്ടികളുടെ വികൃതി അല്ല. പിന്നെന്താ, പിന്നെന്താ കുരുത്തക്കടോ, എന്താണ്, ആർക്കെങ്കിലും പറയാം, പറയാം. അത് പ്രകൃതിയാണ്, അത് തിരിച്ചറിയണം നമ്മൾ. ചെറിയ മക്കളാണ്, നടന്നോട്ടെ, അവരങ്ങനെ നടക്കുന്നില്ല ഓടുന്നില്ല എങ്കിൽ അവർക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ്. അവരോടുകയും നടക്കുകയും ചെയ്തിട്ട് പക്ഷെ മുതിർന്ന ആളുകളൊക്കെ ഇന്ന് ഈ കുടുംബത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ താല്പര്യത്തോടുകൂടെ എന്നെ ശ്രദ്ധിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഈ പ്രൗഢമായ സ്റ്റേജിനെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടാനുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടിയേക്കാം. നല്ല കടൽ, കടലിരമ്പത്തിൻ്റെ അതിമനോഹരമായ ഒരു അന്തരീക്ഷം, നല്ലൊരു തീരപ്രദേശം, സുന്ദരമായ ഒരു ദിവസത്തിൻ്റെ ആരംഭത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു നമ്മുടെ വരവ് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. എൻ്റെ ക്ലാസ് ആരംഭിക്കുന്ന സമയത്ത് 4 കാര്യങ്ങൾ ഫർളു കിഫായത്താണ്. 4 കാര്യം അതെല്ലാവരും ചെയ്യണം കേട്ടോ. 1, ഫോൺ എടുക്കുക. 2, അതിൻ്റെ ലോക്ക് എടുക്കുക. 3, നെറ്റ് ഓഫ് ആക്കുക. 4, സൈലൻ്റ് ആക്കുക. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പഴയ രീതിയിലായിക്കോളും. ഈ 4 കാര്യങ്ങൾ ചെയ്യാം. അതിനുശേഷം ഇൻഷാബ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. പാട്ടാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അല്ലേ. നമുക്ക് ഏറ്റവും ട്രെൻഡിങ് ആയൊരു പാട്ട് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു. ആ പാട്ട് നിങ്ങൾക്ക് എല്ലാവരും ഞാൻ പാടും, എൻ്റെ കൂടെ പാടുമോ നിങ്ങൾ പാടും. ഇൻഷാബ ഓക്കെ, സെറ്റ് അല്ലേ. ഓക്കെ പാടാം. എത്ര നാള് കാത്തിരുന്നു, ആരും പാടുന്നില്ല. ഒന്ന് കാണുവാൻ എത്ര നാള് കാത്തിരുന്നു, ഒന്നു മിണ്ടുവാൻ എൻ്റെ മണവാട്ടി പെണ്ണാണ് നീ, എൻ്റെ മണവാട്ടി പെണ്ണാണ് നീ, എൻ്റെ വേളാമ്പൽ കിളിയാണ് നീ, എൻ്റെ പൊന്നാമ്പൽ പൂവാണ് നീ. ഇത് ട്രെൻഡിങ് പാട്ടാണ്. ആ പാട്ട് എന്നോട് ചേർന്ന് ഈ കുടുംബ സംഗമത്തിന് വേണ്ടി ഞാനൊരു കുറച്ച് 4 വരികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കത് നേരിട്ട് ചൊല്ലാം. 11 വർഷത്തിന് ശേഷം വീണ്ടും കാണുകയാണ്. നമുക്ക് ആ പാട്ട് പാടിക്കൊണ്ട് വേണം പരസ്പരം പരിചയപ്പെടാൻ. പാടിക്കോളൂ. എത്ര നാള് കാത്തിരുന്നു, ഒന്ന് കാണുവാൻ, എത്ര നാള് കാത്തിരുന്നു, ഒന്ന് മിണ്ടുവാൻ, എൻ്റെ തറവാട് സംഗമമേത്, നന്മയേറെയുള്ള തറവാടിത്, എത്ര നാള് കാത്തിരുന്നു, ഒന്ന് കാണുവാൻ, എത്ര നാള് കാത്തിരുന്നു, ഒന്ന് മിണ്ടുവാൻ, എൻ്റെ തറവാട് സംഗമമേത്, നന്മയേറെയുള്ള തറവാടിത്. തറവാട് സംഗമത്തിൻ്റെ തീം സോങ്ങായി നിങ്ങൾ എടുക്കുകയും പരസ്പരം കാണുകയും ചെയ്യണമെന്നാണ് ആമുഖമായി സൂചിപ്പിക്കാറുള്ളത്. അപ്പൊ 4 കാര്യങ്ങൾ ഫർളു കിഫായത്തായത് പറഞ്ഞു നിങ്ങളിത് ചെയ്തിട്ടുണ്ട്. ഇനി 4 അക്ഷരങ്ങൾ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 4 അക്ഷരങ്ങൾ, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ആ 4 അക്ഷരങ്ങളിലൂടെയാണ് എൻ്റെ ക്ലാസ് ഇനി കടന്നു പോകാൻ പോകുന്നത്. ആ 4 അക്ഷരങ്ങൾ നിങ്ങൾ പറയണം. അക്ഷരമാല ക്രമത്തിലെ ആൽഫബറ്റ്സിലെ 2-ാമത്തെ അക്ഷരം ഏതാ? ബി. വെരി ഗുഡ്. 5-ാമത്തെ അക്ഷരം ഇ. വെരി ഗുഡ്. 19-ാമത്തെ അക്ഷരം എണ്ണിക്കോ. 19-ാമത്തെ അക്ഷരം ആ. എസ്. 20-ാമത്തെ അക്ഷരം
ടി പട്ടണത്തിൽ നിന്നല്ലേ. ഈ നാല് അക്ഷരങ്ങൾ നിങ്ങൾ ഓർക്കുക, രണ്ടാമത്തെ അക്ഷരവും അഞ്ചാമത്തെ അക്ഷരവും പത്തൊമ്പതാമത്തെ അക്ഷരവും ഇരുപതാമത്തെ അക്ഷരവും ക്രമത്തിൽ ചേർത്ത് വെച്ചാൽ എന്ത് വായിക്കാം? ബെസ്റ്റ്. ഒരു ബെസ്റ്റ് ഫാമിലി മെമ്പർ ആവാൻ, ഒരു ബെസ്റ്റ് ഹസ്ബൻഡ് ആവാൻ, ഒരു ബെസ്റ്റ് വൈഫ് ആവാൻ, ഒരു ബെസ്റ്റ് മകനാവാൻ, ഒരു ബെസ്റ്റ് ബ്രദർ ആവാൻ, ഒരു ബെസ്റ്റ് സിസ്റ്റർ ആവാൻ, ഒരു ബെസ്റ്റ് ഗ്രാൻഡ്മ ആവാൻ, ഒരു ബെസ്റ്റ് ഗ്രാൻഡ്മ ആവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര കാര്യങ്ങൾ? നാല് കാര്യങ്ങൾ. ഈ നാല് കാര്യങ്ങൾ ആരംഭിക്കുന്നത് ഈ നാല് അക്ഷരങ്ങളിലൂടെയാണ്. ഒന്നാമത്തെ അക്ഷരം ബി ആണ്. ബി ഫോർ വാട്ട്? എന്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് ബെസ്റ്റ് ആവാം? ബി ഫോർ ബ്യൂട്ടി. ബ്യൂട്ടി ബ്യൂട്ടി ശ്രദ്ധിക്കേണ്ടതെന്നല്ലേ? അല്ല 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 അല്ല, രണ്ട് ബ്യൂട്ടി ഉണ്ട് നമുക്ക്, ഔട്ടർ ബ്യൂട്ടിയും ഇന്നർ ബ്യൂട്ടിയും. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതിനാണ് ഔട്ടർ ബ്യൂട്ടിക്കാണ്. ഒരുപക്ഷെ ഈ സംഗമത്തിന് വരാൻ വേണ്ടി ഏതെങ്കിലും ഭാര്യമാർത്താക്കന്മാർ തമ്മിൽ തർക്കമോ സമയം വൈകിയതിന് പേരിൽ എന്തെങ്കിലും പിരിമുറുക്കമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് കണ്ണാടിയുടെ മുമ്പിൽ സമയം ചെലവഴിച്ചിട്ടുണ്ടായിരിക്കാം. ഔട്ടർ ബ്യൂട്ടി തെറ്റല്ല. ഇന്നല്ലാഹു ജമാൽ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു ഭംഗിയുള്ളവനാണ്, ഭംഗി ഇഷ്ടപ്പെടുന്നവനാണ്. ഔട്ടർ ബ്യൂട്ടി ശ്രദ്ധിക്കുന്നതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറ ഇന്നർ ബ്യൂട്ടി. ഏതാ ഇന്നർ ബ്യൂട്ടി? ഏതാണ് പറഞ്ഞോളൂ. ഒരാളുടെ ഇന്നർ ബ്യൂട്ടിയെ നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഒരാളുടെ ഇന്നർ ബ്യൂട്ടിക്ക് നമുക്ക് എങ്ങനെ മാർക്കിടാം? യെസ്, മനസ്സിന്റെ സൗന്ദര്യം എങ്ങനെ അളക്കാം? സംസാരം, സംസ്കാരം, സ്വഭാവം, ഈ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് ഒരാളുടെ ഇന്നർ ബ്യൂട്ടിയെ മാർക്കിടാൻ വേണ്ടി കഴിയുക. പ്രിയപ്പെട്ടവരെ, ആ ഇന്നർ ബ്യൂട്ടിക്ക് പ്രാധാന്യം കൊടുക്കും എന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടെ ഇൻഷാല്ലാ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റെഡി അല്ലേ? അറി റെഡി ഒച്ചതിൽ അറി റെഡി അറി ഓക്കെ ഇൻഷാല്ലാ ആ രീതിയിൽ നമുക്ക് ഇറങ്ങാൻ കഴിയണം. ഇന്നർ ബ്യൂട്ടിക്ക് ചെറിയ മക്കളോട്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മളെല്ലാവരും പറയാം എന്താണെന്നറിയോ, എൻ്റെ കുട്ടി ഒരു ചീത്തവാക്കും പറയൂല, എൻ്റെ കുട്ടി ആരോടും അനാവശ്യം പറയൂല, എൻ്റെ കുട്ടി ഒരൊറ്റ വൃത്തികേടും പറയൂല. ആയിക്കോട്ടെ, അങ്ങനെ പറയുന്നതിനേക്കാൾ നമ്മൾ ഇനി മുതൽ പറയേണ്ട എന്താണെന്നറിയോ, കേട്ടോളൂ, എൻ്റെ കുട്ടി എൻ്റെ നാവിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചീത്തവാക്കും കേൾക്കൂല. എൻ്റെ കുട്ടി എൻ്റെ നാവിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു വൃത്തികേടും കേൾക്കൂല. അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയണം. എൻ്റെ കുട്ടി പറയൂല എന്നല്ല, എൻ്റെ കുട്ടിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അനാവശ്യവും വൃത്തികെട്ടതുമായ വർത്തമാനങ്ങൾ കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ല എന്ന് തീരുമാനമെടുക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നർ ബ്യൂട്ടി സൂക്ഷിക്കുന്ന കുടുംബത്തിൻ്റെ ലക്ഷണം. നമ്പർ ടു, അടുത്ത ലെറ്റർ ഏതാണ്? ഇ ഫോർ വാട്ട്? പറഞ്ഞ നിങ്ങൾ ബി. ഞാൻ പറഞ്ഞു ബ്യൂട്ടി. ഈ പറഞ്ഞാൽ എന്ത് ശ്രദ്ധിക്കണം? ഈ കൊണ്ട് തുടങ്ങുന്ന എന്ത് ശ്രദ്ധിച്ചാൽ ബെസ്റ്റ് ഫാമിലി മെമ്പർ ആവാം? ഈഗോ. ആ വെരി ഗുഡ്. പിന്നെ ഇവിടെ മെയിൽ മെയിൽ സൈഡിൽ ആ എമ്പതി. ഓ വെരി ഗുഡ്, നല്ല വാക്ക്. സിമ്പതി അല്ല എമ്പതിയാണ് വേണ്ടത്. ഞാൻ കൊണ്ടുവന്ന പദം ഈ ഫോർ എൻകറേജ്. എൻകറേജ് ആണ് ഏറ്റവും പ്രധാനം. പ്രചോദിപ്പിക്കാൻ കഴിയണം. ഒരുപക്ഷെ ഭർത്താവിൻ്റെ ബിസിനസ് തകർന്നു, സാമ്പത്തികമായ അദ്ദേഹത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, ആ സമയത്തൊന്നും കട്ടക്ക് കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു മനസ്സിൻ്റെ ഉടമക്കാണ് എൻകറേജ് ചെയ്യാൻ കഴിവുള്ളവളെന്ന് പറയുന്നത്. ഉപ്പാൻ്റെ കച്ചവടം തകർന്നു, സാമ്പത്തികമായി പരാധീനത വരും, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്തും കൂടെ നിൽക്കാൻ, നിഴലും നിലാവുമായി കൂടെ നിൽക്കാൻ കഴിയുന്നതിൻ്റെ പേരാണ് എൻകറേജ്. ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ തൊട്ടടുത്ത പരീക്ഷയിൽ ഈ കുട്ടി ശക്തമായി തിരിച്ചു വരുമെന്നുള്ള നിലക്ക് പ്രചോദിപ്പിച്ചുകൊണ്ട്, എൻകറേജ് ചെയ്തുകൊണ്ട് കൂടെ നിൽക്കാൻ കഴിഞ്ഞാൽ ബെസ്റ്റ് ഫാമിലി മെമ്പറായി മാറാം. നമ്പർ ത്രീ, മൂന്നാമത്തെ ലെറ്റർ എസ്. എസ് ഫോർ വാട്ട്? സപ്പോർട്ടിങ്. വെരി ഗുഡ്. പിന്നെ പോരാ പോരാ, കുറച്ചുകൊണ്ട് അടുത്ത് വരട്ടെ, ഒരു നാരോ ലെവലിലേക്ക് വന്നോട്ടെ. എസ് ഫോർ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി. ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെടാൻ കഴിയുക. സൗന്ദര്യത്തിൽ, സമ്പത്തിൽ, സൗകര്യങ്ങളിൽ, ബുദ്ധിയിൽ, സ്വഭാവത്തിൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് ആസ് ഇറ്റ് ഈസ് എന്താണോ നമ്മൾ, അതുകൊണ്ട് സംതൃപ്തനാവാൻ കഴിയുക. ലോകത്ത് ഒറ്റൊരു വിഭാഗം മാത്രമേ സുഖന്തന്നെയെന്ന് വെച്ചാൽ എന്ത് സുഖം എന്ന് പറയുന്ന ഒരു വിഭാഗമേ അല്ലാതെ ദുനിയാവിലുള്ളൂ. ആരാന്നറിയോ? ആരാ? മലയാളികൾ. അറബിയോട് ചോദിച്ചു നിങ്ങൾ കൈഫുൽ ഹാൽ, സുബാൽ ഖൈർ, യാ ഹബീബ് കൈഫാൻ എന്ന് ചോദിച്ചെങ്കിൽ അവരൊരു അൽഹംദുലില്ലാ,
شاء الله كل خير كل جديد هذا بعينك بتذكرنا هم لو دانا كلا سوون دنيا نشالا satisfaction yes for satisfaction ഏതു പ്രതിസന്ധി ഘട്ടത്തിലും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയുന്ന ഒരു വലിയ മനസ്സ് അജബൻ ലി അംരിൽ മുഅ്മിൻ സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ സുന്ദരമായി ക്ഷണിക്കുന്നു സാറ്റിസ്ഫാക്ഷൻ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സറിഞ്ഞ് നന്ദി പറയുന്നു സാറ്റിസ്ഫാക്ഷൻ ആ യെസ് ഫോർ സാറ്റിസ്ഫാക്ഷൻ സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ബെസ്റ്റ് ഫാമിലി മെമ്പർ ആവാൻ കഴിയുള്ളൂ ലാസ്റ്റ് വൺ ടി ഫോർ പിന്നെ കുറച്ചും കൂടെ അടുത്ത് വന്നോട്ടെ ടി ഫോർ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു കേട്ടോളൂ ടി ഫോർ ട്രസ്റ്റ് പരസ്പര വിശ്വാസം ഒരു രണ്ടാം ശനിയാഴ്ച ഹയർ സെക്കൻഡറി പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടി പറയുന്നു ഉമ്മ ഇന്ന് എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഉമ്മാക്ക് പെട്ടെന്ന് യെസ് പറയാൻ അനുവാദം വരുന്നില്ല ഉമ്മാന്റെ മനസ്സിന് ഒരുപാട് ആശങ്കകളും ചോദ്യചിഹ്നങ്ങളും വരികയാണ് നഷ്ടപ്പെടുന്നു രാത്രി കിടക്കാൻ നേരത്ത് 10:30 പതിനൊന്ന് മണിക്ക് മോള് പറയുന്നു ഉമ്മ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ഉമ്മ അപ്പുറത്തെ മുറിയിലും മോൾ ഇപ്പുറത്തെ മുറിയിലും കിടക്കുന്നു പക്ഷേ ഉമ്മ ഉറക്കം വരുന്നില്ല ട്രസ്റ്റിന് ഇവിടെ നഷ്ടം സംഭവിച്ചു പോയി 19 വയസ്സുള്ള ആൺകുട്ടി ഉപ്പയോട് പറയുന്നു ഉപ്പ ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആവും വരാൻ വേണ്ടിയിട്ട് ഉപ്പക്ക് പെട്ടെന്ന് യെസ് പറയാൻ കഴിയുന്നില്ല ട്രസ്റ്റിന് ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരുന്നു പരസ്പര വിശ്വാസം നഷ്ടപ്പെടുകയാണ് മതിപ്പ് കുറഞ്ഞു പോകുന്നു പ്രിയപ്പെട്ടവരെ ഉന്ന ലിബാസുല്ലക്കും വാന്തും ലിബാസുല്ല ഉന്ന ഐസ് പരിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായിട്ട് പരിചയപ്പെടുത്തി ഇണകൾ അവർ വസ്ത്രം പോലെയാണ് ട്രസ്റ്റ് നഷ്ടപ്പെടുന്നു നന്നായി വിശ്വസിക്കുക അറി ഭർത്താക്കന്മാര് ഉപ്പ മക്കള് ജ്യേഷ്ഠാനുജന്മാര് കാർണൂർ മരോക്കൾ എല്ലാവരും കൂടെ അസൂയയോടെ കാണാതെ വെറുപ്പോടെ കാണാതെ അതൃപ്തിയോടെ കാണാതെ മുൻ വൈരാഗ്യത്തോടെ കാണാതെ മനസ്സ് തുറന്ന് ട്രസ്റ്റ് ചെയ്യുക അതൊരു ഭയങ്കര സംഭവമാണ് ട്രസ്റ്റ് ഈ നാല് അക്ഷരങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആരാവാം ബെസ്റ്റ് ഫാമിലി മെമ്പർ ആവാം അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ ഇനി എൻ്റെ സമയത്തിൽ 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് എത്ര സമയമുണ്ട് ബാക്കി 15 മിനിറ്റോട് ഇൻഷാല്ലാ ഞാൻ എൻ്റെ വിഷയം അവസാനിപ്പിക്കാം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാ കേട്ടോളൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ട് നടക്കേണ്ടുന്ന നിങ്ങൾ ശീലിക്കേണ്ടുന്ന നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടുന്ന 4 ആയുധങ്ങൾ അതെ 4 വെപ്പൻസ് 4 ആയുധങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് ഈ 4 ആയുധങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയും കീഴ്പ്പെടുത്താം എത്ര വലിയ ശക്തിയുള്ളവരെയും കീഴ്പ്പെടുത്താം എത്ര വലിയ ദേഷ്യമുള്ളയാളെയും കീഴ്പ്പെടുത്താം എത്ര വെറുപ്പുള്ള ശത്രുവിനെയും നിങ്ങൾക്ക് മിത്രമാക്കിയിട്ട് നിങ്ങളുടെ മനസ്സാകുന്ന മാണിക്ക കൊട്ടാരത്തിലേക്ക് പരമദാനി വിരിച്ച് അവരെ കൊണ്ടുവരാം 4 ആയുധങ്ങൾ നിങ്ങൾക്കുണ്ടാവണം മാത്രം പോരാ ആ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം എങ്കിൽ നിങ്ങൾ പറയൂ 1-ാമത്തെ ആയുധം എന്തായിരിക്കും യെസ് വെരി ഗുഡ് നല്ല കാപ്പ് വെരി ഗുഡ് നല്ല ഉത്തരം പറഞ്ഞു ഈ ഉത്തരം പറഞ്ഞാൽ കയ്യടിക്ക് എന്ന് പറയേണ്ടതും ഒരേ ഒരു വിഭാഗത്തോട് മാത്രമാണ് ആരോട് മലയാളികളോട് ഇതേ ക്ലാസ് കർണാടകയിലോ ബംഗളൂരുന്നോ ദുബൈയിലൊക്കെ ആണെങ്കിൽ കയ്യടിക്ക് നേരത്തെ കേട്ടിട്ടുണ്ട് നമ്മൾ അങ്ങനെയാണ് സ്നേഹം ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ഈ കുടുംബ സംഗമത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ അടുത്ത് പരിചയമുള്ളവരല്ല അടുത്ത ബന്ധുക്കളല്ല അകന്ന ബന്ധുക്കൾ പരിചയം കുറഞ്ഞ ആളുകളൊക്കെ അടുത്തടുത്തിരിക്കുക അടുത്ത് സംസാരിക്കുക സുഖവിവരങ്ങൾ അന്വേഷിക്കുക തൽക്കാലത്തേക്ക് ഫോൺ അല്പം മാറ്റി വെക്കുക അവസാന സമയത്ത് മാത്രം ഫോൺ എടുത്ത് അവരെയും ചേർത്ത് ഒരു സെൽഫി വേണമെങ്കിൽ എടുക്കാം ബാക്കിയൊക്കെ നിങ്ങൾ അവരോട് ക്ഷേമൈശ്വര്യം നടത്തുക സ്നേഹം കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾക്ക് കൊണ്ടു നടക്കാത്ത ഏറ്റവും വലിയ ആയുധമാണ് സ്നേഹം ഏത് സ്നേഹം എന്നറിയോ എനിക്ക് ഈ കുടുംബത്തിൽ എല്ലാവരുടെ സ്നേഹമാണെന്ന് പറയൽ എളുപ്പ എനിക്ക് എൻ്റെ ഭാര്യയുടെ സ്നേഹം എന്ന് പറയൽ എളുപ്പ എനിക്ക് എൻ്റെ മക്കളുടെ സ്നേഹമാണെന്ന് പറയൽ എളുപ്പ എനിക്ക് എൻ്റെ ഉമ്മയോട് സ്നേഹമാണെന്ന് പറയൽ എളുപ്പമാണ് പക്ഷേ അതൊന്ന് തിരിച്ചു പറഞ്ഞോക്കിയേ എൻ്റെ ഉപ്പാക്ക് എന്നോട് വല്ലാത്ത സ്നേഹമാണ് എന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നു എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് വല്ലാത്ത സ്നേഹമാണ് എത്ര പേർക്ക് പറയാൻ പറ്റുന്നു എൻ്റെ മക്കൾക്ക് എന്നോട് മാത്രമാണ് വല്ലാത്ത സ്നേഹം
എത്ര പേർക്ക് പറയാൻ പറ്റുന്നു? എൻ്റെ മൂത്ത കാരണവർക്ക് എന്നോട് വല്ലാത്ത സ്നേഹമാണ്, ഇങ്ങോട്ട് എന്നോട് സ്നേഹമാണെന്ന് എത്ര പേർക്ക് പറയാൻ വേണ്ടി പറ്റുന്നു? അതാണ് ആ യുദ്ധം. അങ്ങനെ പറയണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആ സ്നേഹം പിടിച്ചു പറ്റുന്ന വിധത്തിലുള്ള സംസാര ഭാഷ, ശരീരഭാഷ, ബോഡി ലാംഗ്വേജ്, ബിഹേവിയർ ഒക്കെ മാറ്റം വരുത്തണം എന്ന് ആ ആയുധമാണ് നമ്മുടെ കയ്യിലുണ്ടാവേണ്ടതിന്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൻ്റെ ഏറ്റവും ഒരു ചെറിയൊരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. അമേരിക്കയിൽ നടന്ന ഒരു ഒരു ശ്രദ്ധേയമായൊരു ഇൻസിഡൻറ്റ്. ജെറോം ടോം എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ്മാൻ, അദ്ദേഹം തൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ ദിവസവും ഭാര്യയോട് പറയും, എന്താ നമ്മൾ ഭാര്യയെ വിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരേതാ, ഭാര്യയെ വിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരേതാ, ഭാര്യയെ വിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം, ഭർത്താവ് ഭാര്യയെ വിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഡി എ ബി സി ഡി അത് കുസൃതി ചോദിച്ചതേ ഉള്ളൂ. ഏതായാലും അദ്ദേഹം ജോലിക്ക് പോകുമ്പോൾ എപ്പോഴും പറയും വൈഫിനോട്, ഡിയർ കുട്ടിയെ നോക്കണേ, കുട്ടിയെ ശ്രദ്ധിക്കണേ. എന്താ കാരണം അറിയോ? കല്യാണം കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷമാണ് അച്ഛനോട്ട് കാത്തിരുന്നിട്ട് ഒരു കൺമണിയെ കിട്ടിയത്. താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേരരിക്കും എന്ന് പറഞ്ഞ് അത്രയും സ്നേഹിച്ചു വളർത്തുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ജെറോം ടോം തൻ്റെ ഭാര്യയോട് പറയും, ഈ മോനെ ശ്രദ്ധിക്കണേ, ആ കുട്ടിയെ ശ്രദ്ധിക്കണേ. എല്ലാ ദിവസവും ശ്രദ്ധിക്കാറുണ്ട്. 6 മാസം കഴിഞ്ഞു, 1 കൊല്ലം കഴിഞ്ഞു, 1.5 വയസ്സ് കഴിഞ്ഞു, 1.75 വയസ്സ് കഴിഞ്ഞു, മോനിങ്ങനെ നടക്കുന്ന പ്രായമായി. പതിവ് പോലെ ജെറോം ടോം തൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയി. തിരക്കിട്ട ബിസിനസ്സുകൾക്കിടയിൽ ഒരു ഉച്ച നേരത്ത് വീട്ടിൽ നിന്നും ഒരു സ്പെഷ്യൽ മെസ്സേജ്, അപ്രതീക്ഷിതമായൊരു മെസ്സേജ് വരുന്നു. എന്താ മെസ്സേജ് എന്നറിയോ? എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലണം, അവിടെ എന്തോ സംതിങ് ട്രാജഡി ഉണ്ട്. ഉടനെ ജെറോം ടോം ജോലി സ്ഥലത്ത് നിന്ന് വളരെ പെട്ടെന്ന് വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തുമ്പോഴേക്കും വീടിന് ചുറ്റും ആൾക്കൂട്ടം, താഴെ മണ്ണിട്ടാൽ വീഴാത്തത്ര ജനക്കൂട്ടം. ജെറോം ടോം വീട്ടിലേക്ക് എത്തി ഇടിച്ചു കയറി. എന്താണ് ഇവിടെ സംഭവിച്ചത്? നോക്കുമ്പോഴേക്ക് തൻ്റെ ആറ്റുനൂറ്റ് കിട്ടിയ കൺമണി മരിച്ചു കിടക്കുന്നു വീട്ടിനകത്ത്. എന്താ കാരണം? അന്വേഷിച്ചു. എവിടെ വൈഫ്? അന്വേഷിച്ചു ജെറോം ടോം. അങ്ങനെ നടന്നെത്തുമ്പോഴേക്കും കാണുന്നു ഈ കുട്ടി നടന്ന് ഇങ്ങനെ നടക്കുന്ന പ്രായമായതുകൊണ്ട് തന്നെ വീട്ടിനകത്ത് കൂടെ നടന്നിട്ട് ജനാലയുടെ അടുത്തുണ്ടായിരുന്ന ചെറിയ വിഷക്കുപ്പി, പോയിസൺ ബോട്ടിൽ അറിയാതെ കുട്ടി കയ്യെ തട്ടി. എന്ത് കിട്ടിയാലും ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന വികൃതിയോ പ്രകൃതിയോ, വികൃതിയോ പ്രകൃതിയോ പറ, ആ പ്രായത്തിൽ കുട്ടിക്ക് വികൃതിയോ പ്രകൃതിയോ? ആ നമ്മളതിന് വികൃതി എന്ന് പറയും അല്ലെ, പ്രകൃതിയാണ്. എന്ത് കിട്ടിയാലും കയ്യെ തട്ടിയാൽ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന പ്രകൃതിയുള്ള കുട്ടി, നാച്ചുറലുള്ള കുട്ടി അത് ടേസ്റ്റ് ചെയ്ത് നോക്കി. സഡൻ ഡെത്ത്, ഉടനെ മരിച്ചു. ജെറോം ടോമിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അച്ഛനോട്ട് കിട്ടിയ കുഞ്ഞിത ഒരു അശ്രദ്ധ കാരണം മരിച്ചിരിക്കുകയാണ്. ചോദിച്ചു, വേർ ഇസ് മൈ വൈഫ്, എവിടെ ഭാര്യ? ആ പാവമത വീട്ടിലൊരു മൂലയിൽ ആളുകൾക്കപ്പുറത്ത് മറഞ്ഞു നിൽക്കുകയാണ്. എന്നെ ഒന്നും ചെയ്യരുതേ, ഐ എം വെരി സോറി എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സഹായാവസ്ഥയിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പാവം പെണ്ണ് ഇങ്ങനെ മൂട്ടിൻ്റെ മൂലയിൽ നിന്ന് നിന്ന് വിറക്കുകയാണ്. ഈ സമയം ജെറോം ടോം വിളിച്ചു, അടുത്തു വരാൻ വേണ്ടി പറഞ്ഞു. അടുത്ത് വന്നിട്ട് ആ ആൾക്കൂട്ടത്തെ മൊത്തം സാക്ഷി നിർത്തിക്കൊണ്ട് ജെറോം ടോം ചെയ്തത് എന്താണെന്നറിയോ? തലക്കടിച്ച് കൊല്ലുകയല്ലേ ചെയ്തത്, ചീത്ത പറയുകയല്ലേ ചെയ്തത്. ജെറോം ടോം പറഞ്ഞതെന്നറിയോ? ഡിയർ സ്റ്റിൽ ഐ ലവ് യു. അടുത്ത് വിളിച്ചിട്ട് ഭാര്യയുടെ നെറ്റിയിൽ ഒരു ചുമ്മനം കൊടുത്തോണ്ട് പറഞ്ഞു, ഡിയർ സ്റ്റിൽ ഐ ലവ് യു. നമ്മളത് എന്ത് പറയും? ജെറോം ടോമിന് പിരാൻ തന്നെ. ഇവിടെ കുട്ടി മരിച്ചു കിടക്കുന്നു, ഭാര്യയുടെ നെറ്റിത്തടത്തിൽ ചുമ്മനമർപ്പിച്ചുകൊണ്ട് ഡിയർ സ്റ്റിൽ ഐ ലവ് യു. ആൾക്കാർ ചോദിച്ചു, എന്താ ജെറോം ടോം അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹം പറഞ്ഞെന്തെന്നറിയോ? ഞാൻ നോക്കുന്നതിനേക്കാൾ അപ്പുറത്ത്, ഞാൻ ഇവിടെ കടന്നു വരുന്ന സമയത്ത് പി ഒ പിയുടെ മകള് പരിചയപ്പെട്ടു, ബിഫാം കഴിഞ്ഞതാണ്, ഹൗസ് വൈഫാണ്. ഞാൻ പറഞ്ഞു, വെരി ഗുഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രൊഫഷണലുകൾ ആവുന്ന സമയത്ത് തന്നെയും പേഴ്സണൽ ലൈഫിനും വലിയ പ്രാധാന്യം നൽകണം. ഇവിടെ കൃത്യമാണ് ഈ കുട്ടിയെ 1.5 കൊല്ലം 2 കൊല്ലം ജെറോം ടോമിൻ്റെ ഭാര്യ എങ്ങനെയാണ് പോറ്റി വളർത്തിയത് എന്നത്. എത്ര സന്തോഷത്തോടെ, എത്ര കെയറിങ്ങോടുകൂടിയായിരുന്നു ആ കുട്ടിക്ക് വേണ്ടി ഊണും ഉറക്കവും ഒഴിച്ചതിനെ ഒബ്സർവ് ചെയ്യാനുള്ള മെച്യൂറിറ്റി ജെറോം ടോമിനുണ്ടായിരുന്നു. ഒരിക്കലും എൻ്റെ ഭാര്യ കുട്ടിയെ വിഷം കൊടുത്ത് കൊല്ലൂല, കൊന്നിട്ടുമില്ല. ദാറ്റ് ഈസ് മിസ്റ്റേക്ക്. സംഭവിച്ചു പോയി. ഇനിയും വിധിയുണ്ടെങ്കിൽ, ജീവിതം ബാക്കിയുണ്ടെങ്കിൽ ഇനിയും മറ്റൊരു കുഞ്ഞിനെ കിട്ടുമെന്ന് മനസ്സിലാക്കുന്ന ഒരു വിവേചനമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പേരാണ് മനുഷ്യത്വം, പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്നത്.
ഡിയർ സ്റ്റിൽ ഐ ലവ് യു എന്ന് പറയാൻ കഴിയുള്ളൂ. ഏതായിരിക്കട്ടെ ഒന്നാമത്തെ ആയുധം, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് സ്നേഹമാണ്. നമ്പർ ടു, രണ്ടാമത്തെ ആയുധം എന്തായിരിക്കും പറഞ്ഞോളൂ? ക്ഷമ. വെരി ഗുഡ്, നല്ല ക്ലാപ്പ്, ക്ലാപ്പ് കൊടുക്കും. മലയാളീസ്, ക്ഷമയാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആയുധമാണ്. നല്ല ക്ഷമയുള്ളവരാവുക, വീട്ടിനകത്ത് ബി എ ലിസണർ, നല്ല ശ്രോതാവാവുക. നമ്മുടെ നേരെ ഓപ്പോസിറ്റ്, നമ്മൾ വർത്തമാനം പറയും, കണ്ട നീ പറയല്ല കേട്ട ഞാൻ പറയാന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വിവരിക്കും. ആ സംഭവം കണ്ടാളിങ്ങനെ നിൽക്കുന്നുണ്ടോ പാവം, അരിഫിൻ്റെ പോലെ അയാൾ പറയും കണ്ട നീ പറയണ്ട കേട്ട ഞാൻ പറയാന്ന്. അങ്ങനെയല്ല, ബി എ ലിസണർ. ഒരു വീട്ടിൽ നിശബ്ദതയുണ്ടാവാൻ, ഒരു വീട്ടിൽ അച്ചടക്കം ഉണ്ടാവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വീട്ടിനകത്ത് കേൾവിക്കാരനാവുക, നല്ല ക്ഷമയുള്ളയാളാവുക. എടുത്തു ചാട്ടം പാടില്ല, അത്രയും പ്രധാനമാണ്. അസബ്റു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാനിൻ്റെ പാതിയാണ് എന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. ഈമാൻ പകുതി കിട്ടി ക്ഷമയിലൂടെ മാത്രം. നന്നായി ക്ഷമിക്കുക, എടുത്തു ചാട്ടം പാടില്ല. സബ്റു സുൽത്താൻ, അജ്ലത്ത് ശൈത്താൻ, ക്ഷമ സുൽത്താനാണ്, എടുത്തു ചാട്ടം ശൈത്താനാണ്. പിന്നീട് കേതി കേട്ടി വരും. ചിന്തിച്ച് പ്രവർത്തിക്കുക, പ്രവർത്തിച്ചതിന് ശേഷം ചിന്തിക്കാതിരിക്കുക. ദാറ്റ് ഇസ് എ പോളിസി. ക്ഷമ, ഗുഡ്. മൂന്നാമത്തേത്, ഇതാ എൻ്റെ സമയം അവസാനിക്കാൻ ഇനി 6 മിനിറ്റ് മാത്രം ബാക്കി. മൂന്നാമത്തേത് പ്രാർത്ഥന. ഒന്നാമത്തെ ആയുധം സ്നേഹമാണ്, രണ്ടാമത്തെ ആയുധം ക്ഷമയാണ് പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. മക്കളുടെ കാര്യത്തിൽ, വളർന്നു വരുന്ന കുട്ടികളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടാവണം. എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് കത്തിയും പിടിയും മക്കളെ കയ്യിലേക്ക് പോകുന്നൊരവസ്ഥ വരാൻ പാടില്ല. പട്ടം പോലെയാണ് മക്കൾ, മാനത്തെ ഇങ്ങനെ പറക്കട്ടെ, വർണ്ണ ചിറകുകളുമായി മക്കൾ പറന്നുയരട്ടെ. ആ പറന്നുയരുമ്പോഴും അതിൻ്റെ അറ്റത്തുള്ള നൂൽബന്ധം, അത് ഉമ്മാൻ്റെ പൊക്കിൾ കൊടി ബന്ധമായിരിക്കണം, ഉപ്പാൻ്റെ കടിഞ്ഞാൻ ബന്ധമായിരിക്കണം. പട്ടം ആ നൂല് പൊട്ടിയാൽ പിന്നെ ആ പട്ടത്തിന് ഒന്നിനും കൊള്ളൂല. മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെയും ഒളിച്ചൂട്ടങ്ങളുടെയും ട്രസ്റ്റ് നഷ്ടപ്പെടുന്നതിൻ്റെയും ഒക്കെ സംഭവങ്ങൾ ആഘോഷിക്കാനുള്ളതല്ല, അവസാനിപ്പിക്കാനുള്ളതാണ്. ദാറ്റ്സ് എ പോയിന്റ്. അതൊന്നും ആഘോഷിക്കാനുള്ളതല്ല, അതൊക്കെ അവസാനിപ്പിക്കാനുള്ളതാണ്. അതിശക്തമായ സ്നേഹത്തിൻ്റെ ചരടിൽ ഈ പറയപ്പെട്ട 4 ആയുധങ്ങൾ ഒരു രക്ഷിതാവിനുണ്ടെങ്കിൽ ഡെഫിനറ്റ് നമുക്ക് പറയാൻ വേണ്ടി കഴിയും, ആ രക്ഷിതാവിൻ്റെ മക്കൾ സേഫ് സോണിലാണ്. ഒരു സംശയം വേണ്ട, സുരക്ഷിതമായ ഏരിയയിലേക്ക് മക്കളെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയണം. പഴയ കാലം പോലെയല്ല, ന്യൂക്ലിയർ ഫാമിലിയാണ്, ജോയിന്റ് ഫാമിലി പോയി, അണുകുടുംബ വ്യവസ്ഥയിലേക്ക് വന്നു, ഉപ്പ ഉമ്മ രണ്ട് മക്കൾ വലിയ വീട് കഴിഞ്ഞു. നേരത്തെ അങ്ങനെയല്ല, 8, 10, 12, 14 ആളുകൾ, 3-4 കുടുംബങ്ങൾ ഒരു വീട്ടിലുണ്ടായത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ കെയറിങ്, ഒരുപാട് ആളുകളുടെ CCTVയേക്കാൾ വലിയ പവറുള്ള കണ്ണ്, കരുതൽ, കാവൽ എല്ലാം ഉണ്ടായിരുന്നു ജോയിന്റ് ഫാമിലിയിൽ. ഇന്ന് അണുകുടുംബമായി, അതോടുകൂടെ ആളുകൾ വീട്ടിൽ നിന്നകന്നു, കുടുംബത്തിൽ നിന്നകന്നു, എല്ലാവരും സെൽഫിഷായി. ഭാര്യയും ഭർത്താവും രാത്രി കിടക്കാൻ നേരത്ത് ബെഡ്റൂമിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കരണ്ടങ്ങ് പോയി, ഇൻവേർട്ടർ ഇല്ല, സോളാർ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, നല്ല ചൂട്. അപ്പം ഭാര്യ മെസ്സേജ് അയക്കുകയാണ് ഭർത്താവിന്, ലേസ് അങ്ങോട്ട് കിടക്ക് ചൂടെടുക്കുന്നത് വാട്സപ്പിൽ. അപ്പോൾ അയാൾ തിരിച്ചിങ്ങോട്ട് മെസ്സേജ് അയക്കുകയാണ്, ഞാൻ നിന്നോട് പറയാതിരിക്കുന്നു ലേസ് അങ്ങോട്ട് മാറിക്കിടന്നോന്ന്. ഇത്രയധികം അടുത്തു നിൽക്കുന്ന ആളുകൾക്ക് പോലും ആശയവിനിമയം നടത്താൻ എന്തിനാണ് 8 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയും മാത്രമുള്ള ഉള്ളങ്കയിൽ ഒതുങ്ങുന്ന ഈ ഒരു സാധനം? ഞാൻ 20 വർഷം മാത്രമേ ആയുള്ളൂ ഇന്ത്യയിൽ ഈ സാധനത്തിന് വിപണിയിൽ വലിയ പ്രാധാന്യം കിട്ടിയിട്ട്. അതിന് മുമ്പെയുണ്ട് ലോകം, അതിന് മുമ്പെയുണ്ട് മനുഷ്യർ, അതിന് മുമ്പെയുണ്ട് മാനവികത, അതിന് മുമ്പെയുണ്ട് കുടുംബം. ഇതായിരിക്കുന്ന ആളുകളൊക്കെ കണ്ടില്ലേ എത്രയോ സദസ്സിലുമുണ്ട് പഴയ തലമുറയിൽ. ഇവിടെയും ഉണ്ട്, ഞാൻ പുതിയ തലമുറ കുട്ടികളെ മോശം പറയുകയല്ല, ചേർന്ന് നിൽക്കണം. പഴയ തലമുറയും പുതിയ തലമുറയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഡിവൈസുകൾ നമ്മളെ അകറ്റുന്നുണ്ടെങ്കിൽ, ഡിവൈസുകൾ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ശക്തമായ നിയന്ത്രണം നമുക്ക് ഏർപ്പെടുത്തിയാൽ മതിയാവൂ. ഒരു വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മിനിമം മര്യാദ എന്താണെന്നറിയോ? എന്താ മിനിമം മര്യാദ? അവർ വിളിച്ചിരുത്തലും വെള്ളം കൊടുക്കലും ചായ കൊടുക്കലും അല്ല, ചുരുങ്ങിയത് അവർ അതിഥി കയറി വരുമ്പോൾ ആ ഫോണിൽ നിന്ന് നമ്മളൊന്ന് തല ഉയർത്തുക. അത് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഇന്ന് ചെയ്യുന്നു, ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ആ ഫോൺ അങ്ങോട്ട് മാറ്റി വെക്കുക, എന്നിട്ട് അയാളെ കാണുമ്പോൾ ഒന്ന് റെസ്പെക്ട് ചെയ്ത് വക്കറമ്മ ബനി ആദം, ആദം സന്തതികളെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വന്ന അതിഥി ദുയൂഫുൽ കിറാം, മാന്യനായ അതിഥി ആയതുകൊണ്ട് തന്നെ ആ അതിഥിയെ ബഹുമാനിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക.
ആ ഫോൺ തൽക്കാലമായി. ആ ഗസ്റ്റ് പോകുന്നത് വരേക്കും ആ ഫോൺ, അതിന് ശേഷം അയാളോട് ഇരിക്കാൻ പറഞ്ഞ് വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇൻസ്റ്റയിലോ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ കയറുന്നതിന് പകരം ഈ സാധനത്തെ മാറ്റി വെക്കുമ്പോൾ ഡിവൈസുകൾ ഡിവൈഡായി പോകുന്നൊരവസ്ഥയുണ്ട്. അള്ളാഹു കത്തിരിശിക്കുമാറാവട്ടെ. മൂന്നാമത്തേത് പ്രാർത്ഥനയാണ്. നാലാമത്തേത് പ്രതീക്ഷയാണ്. പ്രതീക്ഷ, നല്ല പ്രതീക്ഷ വേണം. ജീവിതത്തിൽ നിരാശ പാടില്ല. നിസ്സാര കാരണത്തിൻ്റെ പുറത്ത് വിവാഹമോചനം, നിസ്സാര കാരണത്തിൻ്റെ പുറത്ത് സൂയിസൈഡ്, നിസ്സാര കാരണത്തിൻ്റെ പുറത്ത് എസ്കേപ്പിംഗ്, മിസ്സിംഗ്, നോ. അതിശക്തമായി പട്ടപൊരുതി പോരാടാൻ കഴിയുന്നതിൻ്റെ പേരാണ് ഹീറോയിസം. ഒരു മെസ്സേജ് അയച്ചാൽ, മിസ് കോൾ അടിച്ചാൽ ലഹരിയും സാധനങ്ങളൊക്കെ കിട്ടുന്ന ഏറ്റവും സുലഭമായ ഒരു കാലം, ആ കാലത്ത് അത് ഉപയോഗിക്കലല്ല ഹീറോയിസം, അത് ഉപയോഗിക്കാതിരിക്കലാണ് കട്ട ഹീറോയിസം. വീട്ടിൻ്റെ ഉമ്മറപ്പടിയിൽ വാതിൽക്കലിൽ ആരോരും അറിയാതെ ഇത്തരം സാധനങ്ങൾ കൊണ്ടുതരാനുള്ള സൗകര്യം ഉണ്ടായിട്ടും എൻ്റെ തറവാട്ടിൽ എൻ്റെ വീട്ടിൽ ഒരു കുട്ടിയും അത് ഉപയോഗിക്കുന്നില്ല എന്ന് പറയലാണ് കട്ട ഹീറോയിസം. എല്ലാ ഓടാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും അന്യ മറ്റുള്ളവരുമായിട്ട് പ്രണയത്തിലും വഴിപെട്ട ബന്ധത്തിലും ഏർപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ടും പ്രയാസം വരുന്ന പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന ഭർത്താവിനെ വഞ്ചിക്കാനുള്ള അവസരമുണ്ടായിട്ട് പോലും അങ്ങനെ ചെയ്യാതിരിക്കുന്നതിൻ്റെ പേരാണ് കട്ട ഹീറോയിസം. അങ്ങനെ ചെയ്യുന്നതിൻ്റെ പേരല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വിഷയം അവസാനിപ്പിക്കുകയാണ്. വൈകുന്നേരം വരെ നിങ്ങളുടെ മണി കൊണ്ട് 5 മണിവരെ 11 കൊല്ലത്തിന് ശേഷം നിങ്ങൾ ഒത്തൊരുമിച്ച് ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ പരസ്പരം പരിചയപ്പെടുക, മക്കളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ഞാൻ കടന്നു വരുന്ന സമയത്ത് തന്നെ സ്വാഗതം പറഞ്ഞ ഡോക്ടറെയാണ് പരിചയപ്പെട്ടത്. കുറച്ചുകൂടി മുമ്പോട്ട് വന്നപ്പോൾ ബിഫാം കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു പി ഒ പിയുടെ മകളെ പരിചയപ്പെട്ടു, നല്ല റാങ്കറെ പരിചയപ്പെട്ടു. എത്രയോ ആളുകൾ, നല്ല പ്രൊഫൈലുള്ള ആളുകളുണ്ട്, പ്രൊഫഷണൽ മേഖലയിലുള്ള ആളുകളുണ്ട്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ആളുകളുണ്ട്. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം നിങ്ങൾ, ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കണം നിങ്ങൾ, മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കണം നിങ്ങൾ. പരസ്പരം കാണാൻ വീട്ടിനകത്ത് സംസാരം നന്നായിട്ടുണ്ടാവണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ടുഗദർനെസ്, ഒരു കൂട്ടായ്മ സംഗമത്തിൽ മാത്രം ഒതുക്കരുത്. ഇതിനുശേഷം സംഗമം എങ്ങനെയായിരുന്നു അതല്ല ചർച്ച, സംഗമം വരെ എങ്ങനെയായിരുന്നു അതുമല്ല ചർച്ച. ആഫ്റ്റർ ടുഗദർനെസ്, ഈ തറവാട് സംഗമത്തിന് ശേഷം ഞാൻ എങ്ങനെ, എന്നിൽ എന്തു മാറ്റമുണ്ട്, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രിയപ്പെട്ടവരെ. അങ്ങനെ മക്കളുടെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഫിനാൻസ് മാനേജ്മെൻറ്റ്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൊണ്ടുതരാനുള്ള കരുത്തുറ്റ കൈ ഭർത്താവിനുണ്ട്, അത് ചോരാതെ സൂക്ഷിക്കാനുള്ള വളയിട്ട കൈ ഒരു കുടുംബിനിക്ക് ഉണ്ടാവുന്നിടത്താണ് ഫിനാൻസ് മാനേജ്മെൻറ്റ് ബാലൻസ് ആയി പോകുന്നത്. നഷ്ടത്തിൻ്റെയും കടത്തിൻ്റെയും കണ്ണീരിൻ്റെയും കഥ പറയുന്ന കുടുംബിനെ അല്ല നമുക്ക് വേണ്ടത്. ഭർത്താവ് തന്ന സംഖ്യയിൽ നിന്ന് മിച്ചം വെക്കാൻ കഴിയുന്ന മിച്ച ബജറ്റിൻ്റെ മെച്ചപ്പെട്ട കുടുംബിനെയാണ് നമുക്ക് വേണ്ടത്. കണ്ണിൽ കണ്ടത് മുഴുവൻ വാങ്ങുന്ന ശീലമല്ല, ആവശ്യമുള്ളത് കണ്ടറിഞ്ഞ് വാങ്ങാനുള്ള ശീലമാണ്. ദാറ്റ് ഇസ് എ ഫിനാൻസ് മാനേജ്മെൻറ്റ്. അമ്മായിയുടെ പേരക്കുണ്ടായത് കൊണ്ട് തന്നെ ആ സാധനം എനിക്ക് വേണം, ഇളയപ്പാരെ പേരക്കുണ്ടായത് കൊണ്ട് അതെനിക്ക് വേണം, നോ. നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങുന്നിടത്താണ് ഫിനാൻസ് മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, ഫാമിലി ബഡ്ജറ്റ് വളരെ പ്രധാനപ്പെട്ട. അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾ നല്ല ശ്രദ്ധയുള്ളവരായി മാറി കണ്ണൂർ ജില്ലക്കെന്നല്ല കേരളത്തിന് തന്നെ ഒട്ടനവധി മികച്ച സംഭാവനകൾ നൽകുന്ന അതിമഹത്തായ തറവാടിൻ്റെ ആളുകളായിട്ട് നിങ്ങൾ മാറണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനമായി കൽപ്പറ്റ നാരായണൻ ഭാഷ എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരൻ പറഞ്ഞു തന്ന ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, 50 വയസ്സുള്ള ഒരു അധ്യാപകൻ ബസ് കാത്തു നിൽക്കുകയാണ്. നിറയെ യാത്രക്കാരുമായി ഒരു ബസ് വന്ന് വെയിറ്റിംഗ് ഷെഡിൽ നിന്നു. ഈ മാഷ് ബസ്സിനകത്ത് കയറി, ബസ്സിൽ മുഴുവൻ ആളുകൾ ഇരിക്കുകയാണ്, സീറ്റില്ല. മാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ആരും എഴുന്നേക്കുന്നില്ല. പ്രത്യേകിച്ച് സാധനം നോക്കുമ്പോൾ നമ്മൾ തീരെ അങ്ങോട്ട് നോക്കൂല. കൈക്കുഞ്ഞുമായിട്ട് ഒരാൾ കയറിയാൽ നമ്മളെ കണ്ണ് പുറത്തേക്ക് പോകും. പ്രായം ചെന്ന ഒരാൾ കയറിയാൽ നമ്മൾ പ്രകൃതി ആസ്വദിക്കാൻ തുടങ്ങും, ആ സാധുക്കളെ നോക്കാറില്ല. പൊതുവ് പോലെ മാഷയും ആരും നോക്കുന്നില്ല. കമ്പി പിടിച്ച് നിൽക്കുന്ന സമയത്ത് തൊട്ട് പിന്നിലെ സീറ്റിൽ നിന്ന് ഒരാൾ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, മാഷേ ഇവിടെ ഇരുന്നോളൂ. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കുട്ടി, ഒരു വലിയ താടിയും വീശയൊക്കെ വന്ന വലിയ പ്രായമുള്ളൊരാൾ. മാഷ പറഞ്ഞു, വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. അല്ല മാഷ ഇരുന്നോളൂ. അല്ല വേണ്ട, ഏ ഇരിക്കൂ, നിൽക്കൂ, ആ ഇരിക്കൂ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് രണ്ടാൾ തർക്കിക്കുന്നതിനിടയിൽ മൂന്നാമത് ഒരാൾ കയറിയിട്ട് ആ സീറ്റ് ഇരുന്നു. ഈ മാഷ്ക്ക് സീറ്റ് കിട്ടിയില്ല, എണീച്ചുണ്ടാക്കി സീറ്റ്. മൂന്നാമത് ഒരാൾ ഇരുന്നു, രണ്ടാളും കൂടെ നോക്കി. മൂന്നാമത് ഇരുന്നോണ്ടായില്ല. ഇതാരൊരാൾ ഇങ്ങനത്തെ കടുവയെ കിടുവ കുടിച്ചു എന്ന് പറഞ്ഞ പോലെ, ഇതാരാ മൂന്നാമത്തെ ഒരാൾ? മാഷ് ചോദിച്ചു ആദ്യത്തെ ആളോട്, നിങ്ങളാരാ? ഈ ആൾ പറഞ്ഞു, മാഷ് 25 കൊല്ലം മുമ്പ് എന്നെ 9th സ്റ്റാൻഡേർഡിൽ പഠിപ്പിച്ചിരുന്നു. ഞാൻ നിങ്ങളുടെ ഒരു ഫോർമർ സ്റ്റുഡൻ്റാണ്, ഒരു പഴയ വിദ്യാർത്ഥിയാണ്.
മഷ്ക്ക് എന്നെ മനസ്സിലാവില്ല. ഞാൻ തടിച്ച് വലുതായി താടിയൊക്കെ വെച്ച് മീശയൊക്കെ വെച്ച് വലിയ കുടുംബനാഥനായി മാറി. എനിക്കിപ്പോഴും സാറ് ഓർമ്മയുണ്ട്. സർവീസിൻ്റെ ആദ്യത്തിൽ എന്നെ പഠിപ്പിച്ചതാണ്, അതാണ് ഞാൻ നിങ്ങൾക്ക് സീറ്റ് തന്നത്. ശരി, ഓക്കെ, താങ്ക് യു. നിൻ്റെ ആ ഒബീഡിയൻസിന്, നിൻ്റെ ആദ്യത്തെ മര്യാദക്ക്, നിൻ്റെ നല്ല മനസ്സിന് നന്ദി. ഈ ഇരിക്കുന്ന ആരാ ചോദിച്ചു, ആരാ ചോദിച്ചു? ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ ഇരിക്കുന്നത് മാഷ് ഇപ്പോൾ ഒമ്പതാം ക്ലാസ് പഠിപ്പിക്കുന്ന കുട്ടിയാണ്. ഈ കിടക്ക് കയറിയിരുന്നത് പ്രിയപ്പെട്ടവരെ, റെസ്പെക്ട്, ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ആദരം പഠിപ്പിക്കുക, സ്നേഹം പഠിപ്പിക്കുക, പെരുമാറ്റം പഠിപ്പിക്കുക, അയൽവാസികളെ അന്വേഷിക്കാൻ പഠിപ്പിക്കുക, മാനവികതയെ പഠിപ്പിക്കുക, സ്നേഹത്തോടെ നോക്കുക, പുഞ്ചിരി പുണ്യമാണെന്ന് പഠിപ്പിച്ച റസൂൽ. ചിരിക്കുക, മറയില്ലാതെ ചിരിക്കുക, കളങ്കമില്ലാതെ ചിരിക്കുക, ഒരുമാതിരി ആക്കി ചിരിച്ചൂട, സ്നേഹത്തോടെ ചിരിക്കുക, സന്തോഷത്തോടെ ചിരിക്കുക, നല്ല സ്നേഹത്തിൻ്റെ ആളുകളായി മാറുക. ചെറിയ കാലത്ത്, ചെറിയ ജീവിതത്തിൻ്റെ ഇടയിൽ എല്ലാവരും പെട്ടതുപെട്ടെന്ന് മരിച്ചു പോവുകയാണ്. നല്ല ആളുകളായിട്ട് മരിക്കാൻ, നല്ല രീതിയിൽ മരിക്കാൻ. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ഞാൻ പൊളിറ്റിക്സ് പറയുന്നതല്ല, ഒരു വ്യക്തി എങ്ങനെയായിരുന്നു ജനകീയനായത് എന്നത് കഴിഞ്ഞ 10 ദിവസമായി, കഴിഞ്ഞ ഒരാഴ്ചയായി കേരളം എന്നല്ല ലോകത്തുള്ള മലയാളി മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതമാണ് ആ മനുഷ്യൻ. അനിതര സാധാരണമായ മാഗ്നറ്റിക് പവറോടുകൂടെ ജനങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടാവുക, ജനകീയനാവുക. ഫേമസ് ആവാൻ എളുപ്പമാണ്, പോപ്പുലർ ആവലാണ് ബുദ്ധിമുട്ട്. കുടുംബത്തിൽ നിങ്ങൾ ഫേമസ് ആവല്ല, നിങ്ങൾ കുടുംബത്തിൽ പോപ്പുലറായി മാറുക. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. വാട്ട് ദി വെരി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. And then, let me first welcome Mr. E.K. Mamibadi on the stage to honor the first pillar of E.K. family, Mahmood E.K. And now, Mr. Mahmood E.K. is being honored by Mr. E.K. Mamibadi. ഈ സൗഹൃദമായ ഈ അന്തരീക്ഷം നിങ്ങളുടെ കാലക്രമേണ വരുന്ന കുട്ടികൾക്കും ഉണ്ടാവണം എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുക. ഇന്ന് വ്യത്യസ്തമായ വീട്ടിലുകളൊക്കെ താമസിക്കുന്നത് പഴയ പോലെയുള്ള ആ ജോയിൻ്റ് ഫാമിലി സിസ്റ്റം ഇന്നില്ല. പഴയ കാലത്തൊക്കെ ഉപ്പാപ്പ, ഉമ്മാമ്മ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വീട്ടിൽ ഒത്തൊരുമിച്ച് താമസിച്ചിരിക്കുന്ന ഒരു നാടുകളുണ്ടായിരുന്നു. അതിനായി അതിന് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ പല കുടുംബത്തിലുള്ള ചെറിയ അംഗങ്ങളെയൊന്നും നമുക്കറിയപ്പെടാത്ത ഒരു സാഹചര്യമുണ്ട്. അത് അതിന് പരിഹാരം കാണണം, പരിഹരിക്കണം എന്ന് നമ്മുടെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ, ഈ കുടുംബത്തിൻ്റെ നേതൃത്വത്തിലുള്ള നേതൃപദവിയിലിരിക്കുന്ന ആൾക്കാരൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. 10 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഇതുപോലെ ഒരു ചടങ്ങ് ഉണ്ടാക്കിയത്. അതിനുശേഷം പല ആൾക്കാരും നമ്മളിൽ നിന്ന് കൊഴിഞ്ഞുപോയി. അതിന് ശേഷിക്കുന്നവർ എത്ര കാലം ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംഗമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ ഊന്നി പറയുന്നത്. നമ്മുടെ കുടുംബാന്തരീക്ഷം വളരെ നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് കൊണ്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകേണ്ടിയിരുന്നു. മക്കളൊക്കെ വളരെ നല്ല രീതിയിൽ നാം വളർത്തിയെടുക്കണം. അവർ നമുക്ക് ഗുണകരമായ രീതിയിൽ വരണം. രക്ഷകർത്താക്കളുടെ പെരുമാറ്റ രീതി അനുസരിച്ചിട്ടാണ് കുട്ടികൾ വീട്ടിൽ വളർന്നു വരുന്നത്. നമ്മൾ ക്ഷിപ്രകോപികളും ദേശക്കാരൊക്കെ ആകുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായി അടുപ്പിച്ചു വരും. അങ്ങനെയാണ് കാണുക, കുട്ടികളത് പോയാൽ പിക്ക് ചെയ്ത് എടുക്കും. ഈ വേണ്ടാത്ത എന്താണ് വീട്ടിൽ നിന്ന് കാണുന്നത്, അന്തരീക്ഷത്തിൽ കാണുന്നത് എന്താണോ
അത് മക്കൾ പകർത്തും. അതൊരു സ്വഭാവമുണ്ട്. എന്തിനാണ് അധികം പറഞ്ഞത്? എൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ചെറിയ ഗ്രാൻഡ് ചൈൽഡ് സാറാന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, ഒരു ദിവസം ഞാൻ നേരത്തെ കാലത്തെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ച് ഞാൻ മകരവിസ്കരിച്ച് വന്ന പാടാന്ന് ചപ്പാത്തി എടുത്ത് തന്നത് എടുത്ത് കഴിച്ച് കഴിച്ച് ഞാൻ ഇരിക്കാം. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു നീ കഴിച്ചൊന്നുമില്ല, ഞാനിപ്പം അപ്പുറത്ത് ഞാൻ കഴിച്ചു. ഞാൻ പറഞ്ഞു എന്താ നീ തന്നേ? ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചിരുന്നത്. അപ്പം ഉച്ചക്ക് കഴിച്ച ബിരിയാണി ബാക്കി ഉണ്ടാവും, അത് എടുത്ത് ഇവരെല്ലാം കൂടി വളഞ്ഞിരുന്ന് അടിച്ചതാണ്. ഞാൻ ബിരിയാണിയാണ്. അപ്പം ഞാൻ എനക്ക് ബിരിയാണി എന്ന് തോന്നിയില്ല നമ്മളെ. അതെന്താ ഉപ്പാപ്പ ചോദിക്കാൻ? ഞാൻ വന്നിനാ ചോദിക്കുന്നു, എനക്ക് കൊണ്ടുത്തന്നൂടെ? അപ്പോൾ ഞാൻ സാധാരണ ബിരിയാണി രാത്രി കഴിക്കൂലെന്ന് അപ്പം നമ്മുടെ ആൾക്കാർക്കൊക്കെ അറിയാം, ഞാനും കഴിക്കാറില്ല. അപ്പോൾ ഞാനിത് വെറുതെ ഒന്ന് ഇവരോടൊന്ന് ചോദിച്ചത്. അന്നേരം ഇവിടെ കൊണ്ട് വന്നു ഞാൻ പറയാം ഉപ്പാപ്പ തന്നിട്ടാണ് വളരെ മോശമായിപ്പോയല്ലോ, നിങ്ങളെല്ലാം കൂടി ബിരിയാണി, ഞാനെടുക്കും ചപ്പാത്തി. അന്നേരം അവിടെ കൊണ്ട് പറഞ്ഞാൽ മറുപടി ഉണ്ടാവില്ല. അതെല്ലാം ഉണ്ടാവും ഉപ്പാപ്പ, ഒരു ഫാമിലിയല്ലേ ഇത്. അപ്പം ആ ചെറിയ കുട്ടിയുടെ മനസ്സിലുള്ള ഒരു ചിന്താഗതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് ഉദാഹരണമാണ്. അത് അവൾ എവിടുന്ന പകർത്തിയതെന്ന് പറഞ്ഞാൽ അവിടെ രക്ഷ പാരൻസ് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. വീട്ടിൻ്റെ അകത്ത് വെച്ചിട്ട് പറയുന്നത് കേൾക്കുന്നതെന്ന് മക്കൾ അത് പകർത്തും. അപ്പോൾ നമ്മളെ മക്കളെ നല്ല രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള പെരുമാറ്റ രീതി ഇതാക്കിയേ പറ്റും. പറയാ കുട്ടികളുടെ കുഴപ്പങ്ങളും കുരുത്തക്കടലുണ്ടാവും. കുട്ടികളെ കുരുത്തക്കൾ എന്ന് പറഞ്ഞാൽ കുരുത്തക്കടല്ല, അത് കളിയാണ് അവരുടെ. നമുക്ക് കുരുത്തക്കടായി തോന്നും, അത് കുരുത്തക്കെടുന്ന അവർ നമുക്ക് തോന്നുന്നെങ്കിലും കുട്ടികൾക്കത് കുരുത്തക്കടായി തോന്നില്ല, കളിയായിട്ട് തോന്നും. ഞാൻ തന്നെ നന്ന ഗതി കൂട്ടി കഴിഞ്ഞാൽ അതിന് പിള്ളേരോട് കലമ്പില്ല, അതിൻ്റെ ഉമ്മമാരോട് പറയും എന്താണ് അങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യാൻ. കുട്ടികളെ വലുതെ ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നിയന്ത്രിക്കാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു ഗതികേട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഒരു ഒത്തൊരുമിച്ച് കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ വളർത്തി നല്ലൊരു ജനറേഷൻ വരാനുള്ള ഒരു സാഹചര്യം വീട്ടിലൊരുക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഗുണഫലം നമുക്ക് കിട്ടുകയുള്ളൂ. ഈ കുടുംബത്ത് നമ്മുടെ മരിച്ചുപോയ ഉപ്പാപ്പ ദുർസ കജീക്ക വളരെ ജനങ്ങളിൽ അറിയപ്പെടുന്ന ആളും വളരെ വ്യക്തിതന്ത്രം പഠിപ്പിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കീഴടകളിൽ വരുന്ന മക്കൾ ഒരു തരത്തിലും തെറ്റിപ്പിരിഞ്ഞ് പലതായി പോകാൻ പാടില്ല. അത് നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ കുടുംബഭദ്രത കാത്തു സൂക്ഷിച്ച് അത് സൂക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ എന്നാൽ മാത്രമേ ഈ കെ കുടുംബത്തിൽ നല്ല രീതിയിലുള്ള ഒരു പ്രശസ്തി ഉണ്ടാവുകയുള്ളൂ. ഞാൻ മിഞ്ഞാന്നാറ്റം നോക്കിയപ്പോൾ കണ്ടത് ഒരു കുട്ടിയുടെ നമ്മളെ ഈ കെ കുടുംബത്തിൽ തന്നെ വിട്ട് പയ്യന്നൂർ കോളേജിൽ പ്രൊഫസറെന്ന് പറഞ്ഞു. അവൾക്ക് പി എച്ച് ഡി കിട്ടിയിരുന്നു. ഇതൊന്നും ആരും അറിയില്ല. ഏതാനും ദിവസങ്ങൾക്ക് ഇങ്ങനെ കൂടിയിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് അവളിപ്പോൾ പി എച്ച് ഡി ഒക്കെ എഴുതി പാസ് ചെയ്തു. അപ്പോൾ അത്ര വലിയ അഗ്രഹണീയമായ ഒരു കുട്ടിയൊക്കെ നമ്മുടെ ഈ കുടുംബത്തിലുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് അതുപോലെ നമ്മുടെ മക്കളെയും വളർത്തി മുന്നോട്ട് കൊണ്ടുവരാനും മുന്നോട്ട് നിന്ന് വന്നിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. അസിസ്റ്റന്റ് പ്രൊഫസർ കെമിസ്ട്രിയിൽ പി എച്ച് ഡി എടുത്ത കുട്ടിയാണ്. കെമിസ്ട്രിയിൽ പി എച്ച് ഡി എടുത്തിട്ട് പയ്യന്നൂർ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇത് ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് എന്തിനാന്ന് പറഞ്ഞാൽ വരുന്ന വരുന്ന പിള്ളേർ ഇതുപോലെ ആവണം എന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ ഉമ്മമാറും അതിനുള്ള മാനസികമായ ഒരു സജ്ജീകരണം നടത്തണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അവിടുത്തെ എല്ലാവരും ആശംസകൾ. ആക്ച്വലി അപ്പത്തായാലും ഞാൻ അങ്ങനെ ഇവിടെ നടക്കണമെന്ന് ധരിക്കാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയില്ല. എന്നാലും പറയാനുള്ളത് പിന്നെ കുട്ടികളോട് നല്ല രീതിയിൽ ഉപരി എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇരിക്കുന്ന ഓരോ ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവരായാലും എനിക്ക് ഉപ്പമാരായാലും ഉമ്മമാരായാലും പിന്നെ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളായാലും അവരോട് പറയാനുള്ളത് എന്നെ റോൾ മോഡലാക്കുന്നതിന് ഉപരി അതായത് ഇപ്പോഴത്തെ വളർന്നു വരുന്ന കുട്ടികളോട് എന്നെ റോൾ മോഡലാക്കുന്നതിൻ്റെ ഉപരി എനിക്ക് പറയാനുള്ളത് എൻ്റെ പാരൻസിനെ എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ വീട്ടുകാരെ അവരെ റോൾ മോഡലാക്കാം. കാരണം ബിക്കോസ് എനിക്ക് അവരുടെ സപ്പോർട്ടോടാണ് എൻ്റെ ഈ ഒരു സ്ഥിതിയിൽ എത്താൻ പറ്റിയത്. കാരണം എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചു, എൻ്റെ ഹസ്ബൻഡ് പഠിക്കുന്നതിന് എന്നെ സപ്പോർട്ട് ചെയ്തു, ജോലിക്ക് പോകാൻ സപ്പോർട്ട് ചെയ്തു, ഉമ്മ എൻ്റെ ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്തു, അതുപോലെ ഹസ്ബൻഡിനെ തുടർന്ന് പി എച്ച് ഡി എടുക്കാനും എല്ലാവരും എൻ്റെ സപ്പോർട്ടിലോട് മാത്രമാണ് ഇന്ന് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത്. സോ അവരെ നിങ്ങളെ റോൾ മോഡലാക്കുക, അതായത് നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ മക്കളെ പെൺകുട്ടി എന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവരെ തളച്ചിടാതെ അവരൊക്കെ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് കൊടുക്കുക. അവരെ വീട്ടിലേക്ക് എത്തുക, അതായത് ബോയ്സിൻ്റെ കൂടെ തന്നെ ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികളെ നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ.
Thank you.
Thank you.
കടക്കാരൻ ചോദിച്ചു, കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു കുട്ടികൾ, എത്ര പൂ വേണം, ഏത് പൂ വേണം, അച്ഛൻ്റെ പേരെന്താണ്. അപ്പോൾ എല്ലാ ചോദ്യത്തും കൂടി കുട്ടികളെ ഏറ്റവും എത്ര പറഞ്ഞു, ആർക്കറിയിച്ചു, ആ അവിടെ തന്നെ ഇവിടെ എന്റെ പേര് റഷ, ഞാൻ കൗവായി.
Thank you.
ഞാൻ വീട്ടിൽ നിന്നാൽ രാവിലെ ഒരു 2 മണിക്കൂർ തുമ്പായെടുത്തുകൊണ്ട് പുരയിടത്തിലേക്കാണ്.
And there we have a very special. Ready, 1, 2, 3, start. Ready, 1, 2, 3, step. Idhu first thunakana prize to. So prize thane irukka. Ready, 1, 2, 3, step. Thank you.
ഓക്കെ. നമ്മൾ എത്തിയിരുന്നു ഏതാണ്ട് കഴിഞ്ഞ 10 വർഷ കാലമായിട്ട് കണ്ടത് പരിഗണന സംഗമത്തിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. മറ്റ് ഫോട്ടോഗ്രാഫർമാരും ഓഡിയോ ആൾക്കാരും അവരും നന്നായി നമ്മളെ സഹകരിച്ചിരിക്കുന്നു.
അവർക്കും ഈ സംഗമത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.